ഹലോ ഗൈസ്, വെൽക്കം ടു സി എം പി കെ ലോ അക്കാഡമി. അപ്പോൾ നമ്മളിതൊരു ഫ്രഷ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ഒരു ഫ്രഷ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ടിപ്പ് കൂടെ പറഞ്ഞു തരാം. അതായത് എല്ലാ തവണയും ലെറ്റ്സ് സേ ലീഗൽ ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, ജി കെ ആണെങ്കിലും ഒക്കെ എന്താണ്, എപ്പോഴും നിങ്ങളൊരു എം ടി കപ്പായിട്ട് ഇരിക്കുക എന്തൊരു ഫ്രഷ് ടോപ്പിക്സ് പറയുമ്പോഴും. അപ്പോൾ ഈ എം ടി കപ്പ് എന്താ നിങ്ങൾ വിചാരിക്കുക അല്ലേ. സോ ദേർ ഇസ് എം ടി കപ്പ് ആൻഡ് ദേർ ഇസ് ഫുൾ കപ്പ്. അതായത് ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ എന്ത് ചെയ്യും, അത് തുളുമ്പിപ്പോ അതിൽ കൊള്ളില്ല അല്ലേ. പക്ഷേ സമയം എം ടി കപ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതിലേക്ക് കറക്റ്റ് ഫില്ലായിട്ട് നിന്നോളും. അപ്പോൾ എന്താ, അതുപോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങളുടെ മനസ്സിൽ ഇത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഇതിൻ്റെ ആവശ്യമില്ല, ഇതിനെക്കൊണ്ട് പറ്റില്ല കരുതി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫുൾ കപ്പാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാനോ അല്ലെങ്കിൽ വേറെ ഏത് ഫാക്കൽറ്റീസ് ആണെങ്കിലും എന്താണ് എത്ര കാര്യങ്ങൾ പറഞ്ഞു തന്നാലും എത്ര മോട്ടിവേഷൻ തന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണം, ഷുഡ് ബി ആൻ എം ടി കപ്പ്. നിങ്ങളൊരു എം ടി കപ്പ് ആണെങ്കിൽ ഞങ്ങൾ പറയുന്ന ടിപ്സും ട്രിക്സും ആണെങ്കിലും ഞങ്ങൾ പറയുന്ന നോട്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ഫാക്ട്സ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും നോളജ് ആണെങ്കിലും ഒക്കെ ആ ക്ലാസ്സിൽ കൊള്ളും. സോ സമയം എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറയാൻ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫുൾ കപ്പ്. അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഷ് ടോപ്പിക് പഠിക്കാൻ പോവുകയാണ്, ലൈക്ക് എൻ എം ടി കപ്പ്. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, കോൺകോർഡ്. കോൺകോർഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. ദാറ്റ് ഇസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്? ഈ ഓക്സിലറീസിൻ്റെ പോർഷനിലും അല്ലെങ്കിൽ കോൺകോർഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ തന്നെയുണ്ട്. മിക്ക ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ കോൺകോർഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് കാണാറുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഓക്സിലറി വേർബിൻ്റെ ബ്രോഡർ കാറ്റഗറിയിൽ കാണുന്നത് കൊണ്ടാണ് കോൺകോർഡ് ആസ് സച്ച് ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ഡൗൺ ചെയ്യാത്തത്. എങ്കിൽ പോലും ഒരുപാട് റൂൾസ് ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സെൻറ്റൻസ് കംപ്ലീഷനിലായാലും സ്പോട്ടിംഗ് എററിലായാലും ഓക്സിലറി വേർബ്സിൻ്റെ പോർഷൻസിൽ തന്നെ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് കോൺകോർഡ് എന്ന് പറയുന്നത്. കണ്ടോ എന്തെല്ലാം ആസ്പെക്റ്റിൽ കോൺകോർഡ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ടിംഗ് എറർ ഒരുപാട് കാര്യങ്ങൾ കോൺകോർഡിൽ നിന്നാണ്, അല്ലെങ്കിൽ സെൻറ്റൻസ് കംപ്ലീഷൻ കോൺകോർഡ് മസ്റ്റാണ്. അതുപോലെ എന്താ പറയുക, നിങ്ങൾ ഓക്സിലറി വേർബ്സിൻ്റെ യൂസേജ് പഠിക്കുന്ന സമയത്താണെങ്കിലും അല്ല, സെൻറ്റൻസിൻ്റെ ചേഞ്ചസ് ഇന്ന സെൻറ്റൻസ് എങ്ങനെ മാറുമെന്ന് നോക്കാനാണെങ്കിലും ഒക്കെ ഈ കോൺകോർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. കോൺകോർഡ് എന്താണ്, കോൺകോർഡിൻ്റെ വേറൊരു അർത്ഥം എഗ്രിമെൻ്റ് എന്നാണ്. ഓക്കെ, സോ കോൺകോർഡ് ഇസ് എ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്? ഓക്കെ, സോ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്, സബ്ജക്റ്റ് ആരാണ്, സബ്ജക്റ്റ് ഇസ് ദ വൺ വി ആർ ടോക്കിംഗ് അബൌട്ട് അല്ലേ. നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, അതാണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേർബ് ആരാണ്, വേർബ് ഇസ് ദ ആക്ഷൻ അല്ലേ, ഒരു ക്രിയ. വേർബ് എന്താണ് ക്രിയ, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ന് വിളിക്കുക, വേർബ് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതിൻ്റെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിലാണ്. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ട്, എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം, എന്തൊക്കെ എക്സെപ്ഷൻസ് ആണുള്ളത്, ഇന്ന കണ്ടീഷൻസ് വന്നാൽ എങ്ങനെ സെൻറ്റൻസ് മാറും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഇത്രയും ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യും. ഓക്കെ, പ്രിപ്പൊസിഷൻസ് പറഞ്ഞ പോലെ അത്രയും അധികം ക്ലാസ്സസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, പ്രിപ്പൊസിഷൻസിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ് ആര്, കോൺകോർഡ്. പ്രിപ്പൊസിഷൻസിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു സ്പോട്ടിംഗ് എറേഴ്സ്, അതുപോലെ സെൻറ്റൻസ് കംപ്ലീഷൻ, ഓക്സിലറി വേർബ്സ്, ടെൻസിൻ്റെ ഏരിയ, അങ്ങനെ എല്ലാ ഏരിയയിലും ഇൻവോൾവ്ഡ് ആണ് ആര്, കോൺകോർഡ്സ്. ഓക്കെ, അപ്പോൾ കോൺകോർഡ്സ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സസ് കേൾക്കണം. കാരണം മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ ഇംഗ്ലീഷിലാണ് കൺസെപ്റ്റുകളിലാണെങ്കിലും അല്ല നിങ്ങളുടെ എക്സാം പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, ഇനി സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിന് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ള രണ്ട് റൂൾസ് ഞാൻ പറയാം. ഓക്കെ, ആകെ നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇതുവരെയിരിക്കുന്നതോ രണ്ട് റൂൾസാണ്. ഒന്നാമത്, if subject is singular then verb should be plural, and if subject is plural then verb should be singular.
എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഷീ സിംഗ്സ് സോ നൈസ്ലി. കേട്ടോ, ഷീ എന്താണ്? ഷീ ഒരു സിംഗുലർ ആണ്. ഇവിടെ ഞാൻ പ്ലൂറൽ ഫോം എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എസ് ഓർ ഇ എസ് അവിടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിനെ പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞതാണ്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എപ്പോഴും എസ് ഓർ ഇ എസ് എന്ത് ചെയ്യും? ഉണ്ടായിരിക്കും. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, ദേ സിംഗ് സോ നൈസ്ലി. കണ്ടോ, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? വേർബിനെ നോക്കി എസ് ഓർ ഇ എസ് ഇല്ല. കണ്ടോ, അതിൻ്റെ ബേസ് ഫോം വന്നു. ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ബേസിക് റൂൾ എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എപ്പോഴും എസ് ഓർ ഇ എസ് ഉണ്ടായിരിക്കും. ഓക്സിലറി അനുസരിച്ച് മാറും. നോക്കിയാൽ ഇപ്പോൾ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഇപ്പോൾ ഇതിനെ തന്നെ ഞാൻ ഓക്സിലറി കൂട്ടി പറയുകയാണെങ്കിലോ, ഓക്സിലറി ആരൊക്കെയാ? ആമീസ, വാസ്ഫിയർ അങ്ങനത്തെ ആൾക്കാരൊക്കെ അല്ലേ. അപ്പോൾ ഇതിനെ ഓക്സിലറി കൂട്ടി പറയുകയാണെങ്കിൽ ഷീ ഈസ് സിംഗിങ്. അപ്പം നോക്കിയേ, ഓക്സിലറി കണ്ടോ, ഓക്സിലറി സിംഗുലറായി. ദേ ആർ സിംഗിങ്. കണ്ടോ, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ഓക്സിലറി പ്ലൂറലായി. കണ്ടോ, ഈ റൂള് ഓക്സിലറിയുടെ കാര്യത്തിലല്ല കേട്ടോ, ഞാൻ നോർമൽ കേസിൽ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. നോർമൽ വെർബിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോം, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ്. ഇനി ഇതിനെ ഓക്സിലറിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ ദേ വന്നാൽ പ്ലൂറൽ ഓക്സിലറി, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ഓക്സിലറി. കണ്ടോ, ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് റൂൾ. പക്ഷേ ഈ ബേസിക് റൂൾ കൊണ്ട് നമുക്ക് ക്ലീയുടെ എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ യാതൊരു കാര്യവും ഇല്ല. നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷിനകത്ത് ലെറ്റേഴ്സ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാമെന്നല്ലാതെ ഈ ഒരാൾക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഈ റൂൾസിന് ഒരു കാര്യവും ഇല്ല. നമുക്ക് എന്താ വേണ്ടത്? ആ എക്സെപ്ഷണൽ റൂൾസ്, അതായത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എക്സെപ്ഷണൽ റൂൾസ്, അതായത് ചില സ്പെസിഫിക് വേർഡ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഓക്സിലറി അവിടെ വരും, അല്ലെങ്കിൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അതെങ്ങനെ കണ്ടുപിടിക്കും, അവിടുത്തെ സബ്ജക്ട് വേർബ് എഗ്രിമെൻ്റ് എന്താണ്, അതാണ് ആർക്ക് പഠിക്കേണ്ടത്? നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും ഒക്കെ പഠിച്ച പോലെ പല ഏരിയാസാക്കി ഓരോ കൺസെപ്റ്റിനെ എടുത്ത് അവരുടെ റൂൾസും അവരുടെ എക്സെപ്ഷൻസും പഠിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഇന്ന വേർബ്, സബ്ജക്ട് സിംഗുലർ ആയി ഇന്ന സബ്ജക്ട് സിംഗുലർ ആയിട്ട് വന്നാൽ വേർബ് എങ്ങനെയായിരിക്കും, ഓക്സിലറി വേർബ് എങ്ങനെയായിരിക്കും, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഓരോന്നും പഠിക്കും. ഓക്കെ, അപ്പോൾ ഇനി തൊട്ട് വരാൻ പോകുന്ന ക്ലാസ്സസ് എന്താണ്? കോൺകോർഡിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ക്ലാസ് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും റിവൈൻഡ് ചെയ്യുക. കോൺകോർഡ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്താണ്, എന്താണ് ജനറൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ക്ലാസ്സസ് മനസ്സിലാകുള്ളൂ. ഓക്കെ, അപ്പോൾ സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.